ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമോദ് ഞാൻ എന്തെന്ന് ഒരു പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലൊരു ബ്ലാക്ക് ടോപ്പ് വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ എല്ലാ വേറെ മോഡലായിരുന്നു ഉദ്ദേശിച്ചത് സംഭവം മാറിപ്പോയി പക്ഷേ പ്ലെയിൻ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ റിട്ടേൺ കൊടുക്കുക ഒന്നും ചെയ്തില്ല കാരണം നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽസും ടോപ്സൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വരും അപ്പോൾ അവിടെ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും ഒരു ഐഡിയ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാം ഡിസൈനിങ് ചെയ്യാമെന്ന് എഴുതി അവിടെ വെച്ചു അപ്പോൾ കുറച്ചായി വിചാരിക്കണം ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ബ്ലാക്ക് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്കിൽ മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ മൾട്ടി കളർ ഫ്ലോറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വെച്ച് ഇരിക്കുകയായിരുന്നു പക്ഷെ ഭയങ്കര മടി കാരണം ഇങ്ങനെ വരച്ചുണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയമെടുക്കും ടീഷർട്ടും കൂടി അല്ലേ നമ്മുടെ സാധാരണ കോട്ടൺ മെറ്റീരിയൽ അല്ലല്ലോ അപ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ കുറച്ചധികം കെയർഫുള്ളായിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇരുന്നു കുറച്ചായി ഒന്ന് രണ്ട് മാസമായി വാങ്ങി വെച്ചിട്ട് ഭയങ്കര മടി കാരണം അങ്ങനെ ഇരുന്നു പിന്നെ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ട്യൂട്ടോറിയൽസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു ഡിസൈനിങ് ചെയ്യേണ്ടെന്നും കരുതി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പം ഒരു പിക്ചർ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു വളരെ സിമ്പിളായിട്ട് എങ്ങനെ ടീഷർട്ടിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് ഡിസൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോണത് അപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് ടോപ്പ് എങ്ങനെ ഒരു ഡിസൈനർ ടോപ്പാക്കി മാറ്റാം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും വളരെ പെട്ടെന്ന് കേട്ടോ കാരണം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് മടിയന്മാരാണ് എളുപ്പപ്പണി കണ്ടുപിടിക്കാന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ മടിയിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെ അടുത്തും പ്ലെയിൻ ബ്ലാക്കോ വൈറ്റോ എന്തെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക വലിയ വിലയൊന്നുമില്ല ഇതിന് വളരെ ചെറിയ വിലയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് അതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഡിസൈൻ ചെയ്ത് നല്ല ഒരു എന്താ പറയുക നല്ല ഒരു പ്രിൻ്റഡ് ടീഷർട്ട് പോലെ നമുക്കത് മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നമ്മൾ ബ്ലാക്ക് ടീഷർട്ടിൽ പെയിൻറ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം ഏകദേശം ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് അതായത് ചെസ്റ്റ് പോർഷനിലായിട്ട് ചെയ്യാം കുറച്ച് താഴേക്ക് അധികം കയറാതെ താഴെ നിന്ന് നമ്മൾ ഏകദേശം ഒരളവ് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇത്രയൊക്കെ വിട്ടിട്ട് ഈ ഒരു ഇത്രയും വിട്ടിട്ട് ബാക്കിയുള്ള സ്പേസിലേക്ക് ചെയ്യാം നിങ്ങളുടെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് ഏത് ഭാഗത്താണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നേക്കാൾ മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറ് പേപ്പറോ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പെയിൻറ് ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് പിടിക്കും അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പർ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് എവിടെയാണോ വരുന്നത് കറക്റ്റ് അതിൻ്റെ അടിയിൽ തന്നെ വെക്കാം അപ്പം അറിയാതെ പോലും പെയിൻറ് അപ്പുറത്തെ ഭാഗത്തേക്ക് പിടിക്കാതിരിക്കാനാണ് ഞാനൊരു മരത്തിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ബേസിക് അതിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കാർബൺ പേപ്പർ വെച്ചിട്ട് ടീഷർട്ടിലേക്ക് ട്രേസ് ചെയ്യാൻ പോവാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കഴിവതും ഡയറക്റ്റ് ചെയ്യാതിരിക്കുക കാരണം ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എംബ്രോയിഡറി ആണെങ്കിൽ നമുക്ക് ത്രെഡ് അഴിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യെങ്കിലും ചെയ്യാം പക്ഷേ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഞാനൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുന്ന ടെക്നിക്സ് എല്ലാം ഞാൻ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയണത് എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എംബ്രോയിഡറി ആണെങ്കിലും എല്ലാ ബേസിക് കാര്യങ്ങളും എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിലിടാം സാധാരണ വീഡിയോസിൽ ഞാനത് പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് ഞാനത് പറയാറില്ല അപ്പോൾ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ ഞാനിത് എനിക്ക് എവിടെയാണോ ഈ പിക്ചർ വേണ്ടത് വെച്ചാൽ അവിടെ ട്രേസ് ചെയ്തിട്ട് വരാട്ടോ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ട് വളരെ ലൈറ്റായിട്ടേ അറിയാൻ പറ്റുന്നുള്ളൂ അത് മതി ഇനി നമ്മളിതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് ഫാബ്രിക് പെയിൻറ് അതായത് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അത് ബോർഡർ ലൈൻ വരയ്ക്കാനായതുകൊണ്ട് ബ്രഷ് 2 ആണ് എടുത്തത് ഇപ്പോൾ നിങ്ങളുടെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ട് നമുക്ക് 0 അല്ലെങ്കിൽ 000 ഒക്കെ എടുക്കാം ഓക്കെ അപ്പോൾ ഞാനിതിൽ ബോർഡറിൽ കൂടെ വരയ്ക്കാൻ പോവുകയാണേ പെയിൻറ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരോടാണ് പറയണത് ഫ്രെയിം പോലെ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് ഫില്ല് ചെയ്യാൻ പോവാണ് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്യാൻ പോവാണ് Thank you.
ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇമ്പെർഫെക്ഷൻസ് ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ ഫൈനൽ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഇമ്പെർഫെക്ഷൻസ് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് സെറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ അതിലേക്ക് കളർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, മാത്രമല്ല നമ്മുടെ കയ്യിലേക്കൊക്കെ പിടിക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്പോഞ്ച് ഉണ്ട്, ഇങ്ങനത്തെ സ്പോഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പം ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു പീസാണ്. അപ്പോൾ ഈ സ്പോഞ്ച് ഞാനൊരു കഷ്ണം ഇതുപോലത്തെ, അതായത് വലിയ ഇങ്ങനത്തെ ക്യൂബായിട്ട് മേടിക്കാൻ കിട്ടും, അതിൻ്റെ അകത്തുനിന്നൊരു കഷ്ണം മുറിച്ചെടുത്തു. ഇനി ഞാൻ വൈറ്റ് പെയിൻറ്റ് കുറച്ച് പെല്ലറ്റിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്പോഞ്ച് ഈ പെയിൻറ്റിലിങ്ങനെ എടുക്കുക കുറച്ച്. എന്നിട്ട് ഇതിലെ ഓരോ ബഞ്ച് ഇങ്ങനെ ഞാൻ വൈറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. ഇത് ഫുൾ വൈറ്റ് അല്ല ചെയ്യാൻ പോണത്. വൈറ്റ് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ബ്ലാക്കിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് കൊടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, മാത്രമല്ല അത് ഇതിൻ്റെ പുറത്ത് കളേഴ്സ് കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിൽ ഒരു പുക പോലത്തെ ഒരു എഫക്റ്റും ഉണ്ടാകും ഈ വൈറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ, വൈറ്റ് വെച്ച് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് എവിടേക്കാണോ ലീഫ് ബഞ്ച് കൊടുക്കേണ്ടത് അവിടെയൊക്കെ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് പിന്നെ ഇതൊന്ന് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ കൊടുക്കണം, ഒരുപാട് തിക്കായിട്ട് കൊടുക്കണ്ട, നമുക്ക് ബ്ലാക്കിൽ നിന്നൊരു മറ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വൈറ്റൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ട്രീ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ റെയിൻബോ കളേഴ്സ് എടുത്തിട്ടുണ്ട്. ദി വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെ 7 കളേഴ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ സ്പോഞ്ചസ് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ കളറിനും വേറെ വേറെ സ്പോഞ്ച് എടുക്കുക, അല്ലെങ്കിൽ ആകെ എന്താ പറയുക മിക്സ് ആയി കൊള്ളാവും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വയലറ്റ് എടുക്കാം. ഇതേ വയലറ്റ് എടുത്തു. വയലറ്റ് ഒന്ന് ഇങ്ങനെ 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 കുറച്ച് അതിൽ തന്നെ വെച്ച് പരത്തി പരത്തി നമുക്ക് വയലറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. മതിയല്ലേ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, നമ്മുടെ കയ്യിലൊക്കെ പെയിൻ്റ് ആവും. അപ്പോൾ അത് കയ്യോടെ തുടച്ച് തുടച്ച് കളയുക, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അറിയാതെ ടച്ച് ചെയ്താൽ അവിടെ പെയിൻ്റ് ആവും. അങ്ങനെ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കുഴപ്പമില്ല അല്ലേ, ഓക്കെ ആയിണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയ പോലെ അങ്ങോട്ട് ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നുമില്ല. നമുക്കത് ഫിനിഷ് ആയെന്ന് തോന്നണ വരെ നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് ഇപ്പം ആ ഒരു ഫ്രെയിം വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ച് പണി. പണി എന്ന് പറയാനില്ല, നമ്മളൊരു ഇപ്പോൾ കുട്ടികൾക്ക് പോലും അറിയാം അല്ലേ, ഒരു മരത്തിൻ്റെ ആ ഒരു തടിയും ഇങ്ങനെ 2-3 ചില്ലകളും വരച്ച് വെച്ചാൽ അത് ട്രേസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വൈറ്റ് പെയിൻ്റ് അടിക്കുക. വൈറ്റ് പെയിൻ്റ് അടിക്കലൊക്കെ നല്ല രസമാണ്, പ്രത്യേകിച്ച് അതിലൊരു വെല്ലുവിളി ഇല്ല. പിന്നെ വൈറ്റ് സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കളർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. കളറാണ് കളേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ എവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റില്ല. ഇത് വാഷ് ചെയ്താൽ പോവില്ല. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം 2 ദിവസമെങ്കിലും ഇത് ഉണക്കിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക, വാഷ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഇതുപോലെ ഇരുന്നോളും, കുറേ കാലം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മൾ വൈറ്റ് ടീഷർട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ട്രങ്ക് പോർഷൻ ബ്ലാക്ക് പെയിൻ്റ് കൊണ്ട് ചെയ്യുക. ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് കൊണ്ട് ചെയ്തു. ഓക്കെ, ബ്ലാക്കിലായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ഭംഗി ഉണ്ടാവുക. വൈറ്റിലും ഭംഗിൻ്റെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക.
വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നല്ല രസമാണ്, ചെയ്യാൻ നല്ല ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ടീഷർട്ട് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പൊ നമ്മുടെ ടീഷർട്ട് ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടിട്ട് ഇപ്പൊ നമ്മൾ ഇത്ര നേരം കൊണ്ട് ചെയ്തെടുത്ത ടീഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വലിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ട് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെ കിഡ്സിൻ്റെ ടീഷർട്ടിൽ ഡിഫറെൻറ്റ് കളർ ടീഷർട്ട്സ് മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ആമോദ്.